പത്തിരണ്ട മലനിരകൾ, അതിനു മുകളിൽ ചെങ്കുത്തായി ഉയർന്നു നിൽക്കുന്ന കരിങ്കൽ കോട്ട, ഇടയ്ക്കിടെ വീശുന്ന മിന്നലിൽ വട്ടമിട്ട് പറക്കുന്ന വവ്വാലുകൾ, കോട്ടയ്ക്കപ്പുറത്തെ കൊടുങ്കാറ്റിൽ നിന്നും ഓരിയിടുന്ന ചെന്നായ്ക്കൾ, ഇത്രയും പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു രൂപമുണ്ട്. അതെ, ഡ്രാക്കുള. ഭീകരതയുടെ ഹോൾസെയിൽ ഡീലർ, വന്യതയും വശ്യതയും ഒത്തുചേർന്ന രൂപം. അതെ, ഡ്രാക്കുള പ്രഭു. നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഡ്രാക്കുള പ്രഭുവിനെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. പക്ഷേ ഇത് ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുളയല്ല. പിന്നെയോ പറയാം. വെൽക്കം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കോട്ടയം പുഷ്പനാഥിന്റെ റിട്ടേൺ ഓഫ് ഡ്രാക്കുള എന്ന പുസ്തകത്തിന്റെ റിവ്യൂ ആണ്. ഇത് ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുളയുടെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ ഒരു കഥയും വരുന്നത്. റോമുലസ് റോസ്ലിൻ എന്നീ ചരിത്ര ഗവേഷകർ ഡ്രാക്കുള കോട്ടയെക്കുറിച്ച് അറിയുന്നതും പിന്നെ അവരുടെ അവിടേക്കുള്ള യാത്രയും ആ കോട്ടയിൽ വെച്ച് അവർ നേരിടേണ്ടി വരുന്ന അനുഭവങ്ങളുമാണ് ഇതിലെ പ്രധാന കഥ. ഈ കഥയുടെ തുടക്കം തൊട്ട് തന്നെ ഡ്രാക്കുള വളരെ വന്യമായ രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾക്ക് തീർച്ചയായിട്ടും വായിക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് കിട്ടും. തീർച്ചയായിട്ടും ഡ്രാക്കുളയോടുള്ള ഒരു പേടിയും ഒരു ഡ്രാക്കുളയെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ആകാംക്ഷയൊക്കെ നമ്മളിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഡ്രാക്കുള വരുന്നത് മുതൽ കഥ കുറച്ചുകൂടി വീക്കാവുന്ന പോലെയാണ് തോന്നുന്നത്. നമ്മൾ ഇത്ര നാളും കേട്ടുപരിചയിച്ച ഡ്രാക്കുളയുടെ കഥാപാത്രത്തിന് ഒരു ഇടിവ് സംഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഡ്രാക്കുള എന്ന കഥാപാത്രം ഈ കഥയിൽ പ്രത്യക്ഷപ്പെടുന്നത് മുതൽക്കേ ആ ഒരു കഥാപാത്രം ഇതുവരെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ഭീകരത, ഒരു വന്യതയും പല രീതിയിൽ ചോർന്നു പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല, ഈ കഥാകാരൻ ഒരു ഇന്ത്യൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു കഥയിൽ കുറച്ച് ഇന്ത്യൻ അംശം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലണ്ടനിലും ട്രാൻസിൽവേനിയയുമായിട്ടാണ് കഥ നടക്കുന്നത്. ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുളയിൽ പറയുന്ന അതേ ഹോട്ടലിൽ തന്നെയാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ചെന്ന് താമസിക്കുന്നത്. പിന്നെ ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുളയിൽ ജനതൻ എഴുതി എന്ന് പറയുന്ന ഒരു ഡയറിയും ഇതില് പ്രധാന കഥാപാത്രമായിട്ടുള്ള റോമുലസിന് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച്, അതായത് ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുളയുമായിട്ട് ഈ കഥയിൽ കുറച്ച് കണക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും തോന്നുന്നുണ്ട്. പക്ഷേ ഇതിന്റെ കഥയുടെ അവസാന ഭാഗത്തെത്തുമ്പോഴേക്കും പെട്ടെന്ന് തീർക്കാൻ ശ്രമിച്ചതുപോലെ ഒരു തോന്നലുണ്ടാവുന്നുണ്ട്. ഇതിലെ പ്രധാന കഥാപാത്രമായ ഡ്രാക്കുള അവസാനം എത്തുമ്പോൾ ഭയങ്കര വീക്കായി പോകുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ഇതിലൊരു ഇന്ദ്രംശം കൊണ്ടുവരുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ ചിലർക്കൊക്കെ അത് ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് പേഴ്സണലായിട്ട് അത് അത്രയധികം ഇഷ്ടപ്പെട്ടില്ല. അത് ഡ്രാക്കുളയുടെ ആ ഒരു ശക്തി, ആ ഒരു വന്യത കുറയുന്നതിനുള്ള ഒരു പ്രധാന കാരണമായിട്ട് എനിക്കത് തോന്നിയിരുന്നു. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ കൊണ്ടുവരേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. മാത്രമല്ല, കഥയുടെ പശ്ചാത്തലമായിട്ടും അത്രയധികം യോജിച്ചു പോകാത്ത ഒരു കാര്യമായിട്ടാണ് അതെനിക്ക് തോന്നിയത്. റോമുലസും റോസലിനും ഉൾപ്പെടെ വളരെ ചുരുക്കം കഥാപാത്രങ്ങൾ മാത്രമാണ് ഇതിലുള്ളത്. പിന്നെ ഈ ഒരു കഥയുടെ ആദ്യ പകുതി ചെറിയ ചില കല്ലുകടികൾ ഉണ്ടെങ്കിലും നമുക്ക് വളരെ ആകാംക്ഷയോടെ തന്നെ വായിച്ചിരിക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഈ ഒരു പകുതിക്ക് ശേഷം പ്രധാനമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രാക്കുള എന്ന കഥാപാത്രത്തിന്റെ വരവോടുകൂടി കഥ കുറച്ചുകൂടി ദുർബലമാകുന്നത് പോലെയാണ് തോന്നിയത്. എങ്കിലും ഇതൊരു ശരാശരി വായനാനുഭവം തരുന്ന പുസ്തകം തന്നെയാണ്. പിന്നെ കോട്ടയം പുഷ്പനാഥിന്റെ ഏതെങ്കിലും ഒരു പുസ്തകം ഞാൻ വായിക്കുന്നത് ആദ്യമായിട്ടാണ്. ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള ഒന്നുകൂടി വായിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സത്യത്തിൽ ലൈബ്രറിയിലേക്ക് പോയത്. അപ്പോഴാണ് എനിക്ക് കോട്ടയം പുഷ്പനാഥിന്റെ റിട്ടേൺ ഓഫ് ഡ്രാക്കുള എന്ന ഈ പുസ്തകം കിട്ടിയത്. പക്ഷേ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകം തന്നെയാണ്. നിങ്ങൾക്കിത് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിച്ചു നോക്കാം, എന്നിട്ട് അതിന്റെ അഭിപ്രായം കമന്റ് ചെയ്യാം. അപ്പൊ ബൈ. പിന്നൊരു കാര്യം, ഞാൻ ഈ പുസ്തകം വീട്ടിൽ കൊണ്ടു ചെന്നപ്പോഴാണ് എന്റെ അമ്മ പറഞ്ഞത് കോട്ടയം പുഷ്പനാഥിന്റെ കുറെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടത്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അച്ഛനും അമ്മയും കോട്ടയം പുഷ്പനാഥിന്റെ പുസ്തകങ്ങൾ വായിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ലെറ്റ് മീ നോ. ഇപ്പൊ ശരിക്കും ബൈ.